അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട്, പടച്ച റബ്ബിന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് ഈ അനുഗ്രഹീതമായ മജ്ലിസിൽ എത്തിച്ചേരാൻ അള്ളാഹു ഭാഗ്യം നൽകിയിരിക്കുകയാണ്. നമുക്ക് മുമ്പ് നടന്നു പോയ, കഴിഞ്ഞു പോയ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾക്ക് എല്ലാവർക്കും അള്ളാഹു അവരുടെ പരലോക ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, പ്രവർത്തകരുണ്ട്, അതിനെ സഹായിച്ച ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അതിന്റെ വിദ്യാർത്ഥി സംഘടനയായ SKSSF വിളിച്ചു ചേർത്ത പ്രൗഢോജ്ജ്വലമായ ഒരു റബീഉ പ്രഭാഷണ, ഹുബ്ബുർ റസൂൽ പ്രഭാഷണ പരിപാടിയുടെ സമാപന ദിവസത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്തുകൊണ്ടും ഈ ഒരു സംഗമം സന്ദർഭോചിതമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി, 1493 ജന്മദിനത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്തോഷ ആഘോഷ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നന്മയുള്ള കാര്യമാണെന്ന് നമ്മൾ നൂറ്റാണ്ടുകളായി മനസ്സിലാക്കിയ ജീവിത സത്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തിന് പഠിപ്പിച്ചതും ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തിയതും കാലങ്ങളായി മഹാത്മാക്കൾ നമുക്ക് കാണിച്ചു തന്ന മാർഗരേഖ നിലനിർത്താനും അത് നിലനിർത്തി അത് യശസ്സോടെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടുത്തെ പണ്ഡിതന്മാർ നമുക്ക് നേതൃത്വം നൽകി. മഹാനായ വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി മുല്ല കോയത്തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന് അസ്ഥിവാരമിടുമ്പോൾ മഹാനവറുകളുടെ കൂടെ ഉണ്ടായിരുന്ന റഷീദുദ്ദീൻ മൂസ മുസ്ലിയാറാണെങ്കിലും, പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാറാണെങ്കിലും, മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാറാണെങ്കിലും, ഇങ്ങനെയുള്ള മഹാത്മാക്കളായ പ്രോജ്വല പണ്ഡിതന്മാർ, അവരൊക്കെ ജീവിതത്തിൽ വലിയ ത്യാഗം ചെയ്തതുകൊണ്ടാണ്, കഠിന പരിശ്രമങ്ങൾ നടത്തിയതുകൊണ്ടാണ് അവരുടെ ജീവിതം ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ചത് കൊണ്ടാണ് നമുക്ക് മൗലിദ് ഓതുന്ന അല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന സംഗമങ്ങൾ സംഘടിപ്പിക്കാനും ഒക്കെ അവസരമുണ്ടായത്. കേരളത്തിന്റെ ഇതര പ്രദേശങ്ങളിൽ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവിടെയൊന്നും ഒരു പക്ഷേ ഇങ്ങനെ കൂടാനോ ഇൽമു പറഞ്ഞു കൊടുക്കാനോ ഉള്ള അനുകൂലമായ സാഹചര്യമില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് കേരളത്തിൽ മാത്രമല്ലല്ലോ മുസ്ലിങ്ങൾ ഉള്ളത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ പരിശോധിച്ച് നോക്കൂ നിങ്ങൾ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ കേരളത്തിന്റെ പുറത്തുള്ള അതർ സ്റ്റേറ്റുകൾ പരിശോധിക്കുമ്പോൾ, കർണാടകയാണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും അതുപോലെ തന്നെ തമിഴ്നാടാണെങ്കിലും ഈ നാടുകളൊക്കെ പരിശോധിക്കുമ്പോ, ഈ സംസ്ഥാനങ്ങളൊക്കെ പരിശോധിക്കുമ്പോ, ആ സംസ്ഥാനങ്ങളിലൊക്കെ വ്യത്യസ്തമായി ഉജ്ജ്വലമായ ശോഭനമായ ജീവിത അന്തരീക്ഷം കേരളീയ മുസ്ലിങ്ങൾക്ക് ഉണ്ടായത്, ആ അഭിമാനകരമായ അസ്തിത്വം കേരളീയ മുസ്ലിങ്ങൾക്ക് നേടിക്കൊടുത്തതിന്റെ പിന്നിലെ ചാലകശക്തി അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണെന്ന് ആർക്കു മുമ്പിലും യശസ്സോടെ നടുനിവർത്തി പറയാൻ നമുക്ക് സാധിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം തമസ്കരിക്കാനോ ചരിത്രത്തെ പിച്ച് ചീന്തി വലിച്ചെറിയാനോ ഒരു ശക്തിക്കും സാധ്യമല്ല. ലോകത്തെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് മതസമൂഹത്തെ മതപരമായ ചിട്ടവട്ടത്തിൽ ധാർമ്മികമായ ചുറ്റുപാടിൽ ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് അവരുടെ സാംസ്കാരികമായ അഭിമാനകരമായ അസ്തിത്വം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അത് കേരളത്തിന് തെളിവാണ്. കേരളം ലോകത്തോട് വിളിച്ചു പറയുന്നത് മതപരമായ മുന്നേറ്റം നടപ്പാക്കൂ, മതപരമായ മുന്നേറ്റത്തിലൂടെ ധാർമ്മികമായ യശസ്സുള്ള മുന്നേറ്റത്തിലൂടെ സാംസ്കാരികമായ അസ്തിത്വം അഭിമാനകരമായി നിലനിർത്താൻ സാധിക്കുമെന്നതിന്റെ യശസ്സുള്ള ചരിത്രമാണ് കേരളം വിളിച്ചു പറയുന്നത്. നമ്മൾ ലോകം പഠിക്കുമ്പോ, ലോകത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾക്കറിയാം ഇറാഖും ഇറാഖ് എന്ന് പറയുന്ന രാജ്യം, അതുപോലെ തന്നെ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം, അതുപോലെ തന്നെ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, ലോകത്തിന്റെ മുസ്ലിം കൺട്രികളെ കുറിച്ച് പഠിച്ചു നോക്കൂ നിങ്ങൾ. ആ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പക്ഷേ കേരളം അങ്ങനെയൊന്നുമല്ലല്ലോ, കേരളത്തിൽ ഒരു രാജാവ് ഭരിച്ചിട്ടില്ലല്ലോ, മുസ്ലിം ഭരണാധികാരി, ഏതെങ്കിലും മുസ്ലിം നവാബുമാർ, ഏതെങ്കിലും മുസ്ലിം ചക്രവർത്തിമാർ, ഏതെങ്കിലും മുസ്ലിം രാജാക്കന്മാർ കേരളത്തിൽ ഭരണം നടത്തിയിട്ടുണ്ടോ? എന്നാൽ നമ്മൾ പഠിക്കണം പശ്ചിമ ബംഗാൾ ആണെങ്കിലും അതുപോലെ തന്നെ UP ആണെങ്കിലും ഡൽഹി ആണെങ്കിലും അവിടെയൊക്കെ ഒരുപാട് രാജാക്കന്മാര് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രം പഠിക്കണം. ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ഗുജറാത്ത് അല്ല, അതിനു മുമ്പ് ഗാന്ധിജിയുടെ ഗുജറാത്ത് അല്ല,
ചരിത്രം പഠിക്കുമ്പോ അബുൽ ഹസൻ അലി നദ്വിയുടെ പിതാവുണ്ട്. അബുൽ ഹസൻ അലി നദ്വിയുടെ പിതാവ് അബുൽ ഹയ്യൽ കരബി എന്ന മഹാപണ്ഡിതൻ, ഇന്ത്യ കണ്ട പ്രൗജ്വല പണ്ഡിതൻ. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. യാദേ അയ്യാം എന്ന പേരിൽ ഓർമ്മയിലെ നാളുകൾ, ഗുജറാത്തിന്റെ പഴയകാല ചരിത്രം പറയുന്ന ആ പുസ്തകം, കൊച്ചു പുസ്തകം ഇന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നു ഗുജറാത്തിലെ മഷായിഖന്മാരെ കുറിച്ച്, ഗുജറാത്തിലെ ഹദീസ് പണ്ഡിതന്മാരെ കുറിച്ച്. മഹാനായ ഷാഹു വലിയുള്ളാഹി തഗലവി ഡൽഹിയിൽ ജന്മം കൊള്ളുന്നതിന്റെ മുമ്പ് ഹദീസ് പണ്ഡിതന്മാർ ജീവിച്ചു, ഹദീസ് പണ്ഡിതന്മാർ ജീവിച്ചു പഠനം നടത്തിയ നാടാണ് ഗുജറാത്തിന്റെ മണ്ണ്. ഇന്ന് നോക്കൂ നിങ്ങൾ അവിടുത്തെ അവസ്ഥ എന്താ, ഇന്നത്തെ അവിടുത്തെ അവസ്ഥ എന്താ. നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് കേരളത്തിലെ കേരളത്തിലേതുപോലെ നേതൃത്വം നൽകാൻ മറ്റു നാടുകളിൽ ഉണ്ടായില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാലസ്തീനെ കുറിച്ച് പഠിച്ചു നോക്കൂ നിങ്ങൾ. പാലസ്തീൻ ഏതാ രാജ്യം? പാലസ്തീൻ എന്ന് പറയുമ്പോ ലോകത്ത് അത്രമാത്രം ശ്രേഷ്ഠമായ രാജ്യം മറ്റൊന്നില്ല. എന്റെ കാര്യം അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രായേൽ യാത്രക്ക്, ആകാശലോക യാത്രക്ക് കാരണമായ വേദിയായ ആ പാലസ്തീന്റെ മണ്ണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ബാറകന ഹൗല, അതിന്റെ ചുറ്റുവട്ടം അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് കൊണ്ട് നിറച്ചു നൽകിയ നാട്. ആ നാടിനെ കുറിച്ച് പഠിക്കുമ്പോ ഒരുപാട് അമ്പിയാക്കള് അവരുടെ ദൗത്യത്തിന്റെ ദൗത്യം നിർവഹിച്ച നാടാണ് പാലസ്തീൻ. ഒരുപാട് ഇമാമമാർ കടന്നുപോയിട്ടുള്ളതിലൂടെ, ഒരുപാട് സഹാബാക്കൾ കടന്നുപോയിട്ടുള്ളതിലൂടെ, ഒരുപാട് മഹാത്മാക്കളായ പണ്ഡിതന്മാർ, മഹാത്മാക്കളായ താബികള്, മഹാനായ ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മഹാനായ നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ച നാടാ. മഹാൻ അവരുടെ ബാല്യകാലം കടിച്ചുകൂട്ടിയ നാടാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് വലിയ പാരമ്പര്യം, ഇസ്ലാമികമായ പാരമ്പര്യം പറയാനുള്ള ഒരു നാട്. ആ നാടിനെ കുറിച്ച് പറയുമ്പോ ഒരുപാട് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാട്, നൂറുദ്ദീൻ സംഖ്യയുടെ പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാട്. ആ നാട് ഇന്ന് ഏകദേശം 7 പതിറ്റാണ്ടോളമായിട്ട് സ്വാതന്ത്ര്യം ലഭിക്കാതെ പാരതന്ത്രത്തിന്റെ പിടിപ്പുകേടില് വല്ലാതെ പ്രയാസപ്പെട്ട് കഴിയുമ്പോ എന്തുകൊണ്ടങ്ങനെ സാധിച്ചു? രാഷ്ട്രീയക്കാരില്ല, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായല്ലോ അവിടെ. ഡോക്ടർ അബ്ദുർഷീർ റന്തീസിയുടെ പാർട്ടി ഉണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ യാസർ അറഫാത്തിന്റെ പാർട്ടി ഉണ്ടായിരുന്നല്ലോ പ്രിയല്ലോ, അതുപോലെ തന്നെ ഷെയ്ഖ് യാസീന്റെ പാർട്ടി ഉണ്ടായിരുന്നല്ലോ. രാഷ്ട്രീയമായ കെട്ടുറപ്പും രാഷ്ട്രീയമായ മുന്നേറ്റവുമാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എങ്കിൽ പാലസ്തീന്റെ മുസ്ലിങ്ങള് ഇത്രമാത്രം പ്രയാസപ്പെടേണ്ടി വരില്ലായിരുന്നു, അവരെന്നോ രക്ഷപ്പെടണമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയാണ് സമസ്ത കേരള ജമിയത്തുലമ മുന്നോട്ട് വെക്കുന്ന, കേരളം മാതൃകയാകുന്ന ആ ഒരു അന്തരീക്ഷം നമുക്ക് നിവർത്തി കൊടുക്കാനുള്ളത്. കേരളം പറയുന്നത് മതപരമായ ചുറ്റവട്ടങ്ങൾ രൂപപ്പെടുമ്പോ, ധാർമ്മികമായ ചുറ്റുപാടുകള് അത് അഭിമാനകരമായി നിലയുറപ്പിക്കുമ്പോ ഒരു സമൂഹത്തിന്റെ സാംസ്കാരികമായ ഔന്നത്യം നിലനിർത്താൻ സാധിക്കും, അത് അഭിമാനകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് കേരളം വിളിച്ചോതുന്നത്. നമ്മൾ തമിഴ്നാട് എന്ന് പറയുമ്പോൾ അവരെ കുറിച്ച് ഒരു പക്ഷേ നമ്മൾ കൊച്ചാക്കി കാണാറുണ്ട്. അണ്ണന്മാരുടെ നാട്, അണ്ണാച്ചിമാരുടെ നാട്, ഏതാണ് ഈ നാടെന്നറിയോ? ആ നാടിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ആ നാട്ടിലാണ് മഹാനായ ദാവൂദിലെ കിണ്ണങ്ങള്. ആരാണ് മഹാനായ ദാവൂദിലെ കിണ്ണങ്ങള്? മഹാനായ കലീമുല്ലാഹി മൂസ നബിയുടെ കാലത്ത് തഞ്ചാവൂർ എന്ന നാട്ടിലെ മുത്തപ്പേട്ടയില് മഹാനായ ദാവൂദിലെ കിണ്ണങ്ങള്, അതുപോലെ തന്നെ മഹാനായ ഷാമു അലി അള്ളാഹു, മഹാനായ ഉമറുൽ കാവിരി തങ്ങള്, സദഖത്തുല്ലാഹിൽ കാവിരി തങ്ങള്, ഏറുവാടിയിലെ മഹാന്മാരായ അള്ളാഹുവിന്റെ മഹത്വക്കളായ ദീനിന്റെ സേവനം നൽകിയ മഹാ സുഹദാക്കള് ഒരുപാടുണ്ടല്ലോ പ്രിയപ്പെട്ടവര്. അങ്ങനെയൊക്കെ ഒരുപാട് മഹാത്മാക്കള് നേതൃത്വം നൽകിയ നാടായിരുന്നു തമിഴ്നാടിന്റെ മണ്ണ്, അതുപോലെ തന്നെ കർണാടകയുടെ മണ്ണ്. അവിടേക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പിൽക്കാലത്തെ ജനത മുൻഗാമികൾ തങ്ങൾക്ക് കാണിച്ചു തന്ന മാർഗം, ആ വിളക്ക് ആ മുൻഗാമികൾ തങ്ങൾക്ക് വേണ്ടി കത്തിച്ചു വെച്ച വളരെ ശോഭനമായ നിലക്ക്, പ്രശോഭിതമായ നിലക്ക് ജ്വലിച്ചു കൊണ്ടിരുന്ന വിളക്ക് അത് കെടാതെ, അത് മങ്ങാതെ സൂക്ഷിക്കാൻ പിൻതലമുറ തയ്യാറായില്ല എന്നതാണ് അവിടുത്തെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ എന്താണെന്നറിയുമോ? ഇവിടെ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അസ്ഥിവാരം ഇടുമ്പോ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പ്രബോധനം ചെയ്യുമ്പോ, റഷീദുദ്ദീൻ മൂസർ മുസ്ലിയാർ നടന്നുകൊണ്ട് ഉമ്മത്തിന് ദീനീ ദഅവത്ത് നടത്തുമ്പോ, മഹാനായ വാളക്കുളം അബ്ദുൽ മാജിദ് മുസ്ലിയാർ സമസ്ത എന്ന പണ്ഡിത പ്രസ്ഥാനം രൂപീകരിച്ച് അതിനുവേണ്ടി കഠിനത്യാഗം ചെയ്യുമ്പോ, അതിന്റെ പിൻതലമുറയിൽ അതിന് കരുത്ത് പകരാൻ മഹാനായ ശംസുൽ ഉലമ ഉണ്ടായിരുന്നു, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു, മഹാനായ കോട്ടുമല ഉസ്താദ് ഉണ്ടായിരുന്നു, മഹാനായ പാണക്കാട്ട് പി എം എസ് എ പിക്കോയ തങ്ങൾ ഉണ്ടായിരുന്നു, മഹാനായ കായികൾക്കോം സൈദ് റഹ്മാൻ ബാഫക്ക് തങ്ങൾ ഉണ്ടായിരുന്നു, മഹാനായ പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. ഇങ്ങനെയുള്ള സയ്യിദന്മാർ, ഇങ്ങനെയുള്ള മഹാപണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ഔലിയാക്കളായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോലെ, ഒരുപാട് വലിയ മഹാന്മാർ മഷായിഖന്മാർ തൃപ്പനച്ച ഉസ്താദിനെ പോലെ, മാടവൻ അബൂബക്കർ മുസ്ലിയാരെ പോലെ ഒരുപാട് മഹാപണ്ഡിതന്മാർ, പ്രോജ്വല പണ്ഡിതൻ
സഹോദരന്മാർ, മാരിഫത്തിന്റെ വെളിച്ചം മനസ്സിലേക്ക് ആവാഹിച്ച അള്ളാഹുവിന്റെ ആരിഫുകളായ മഹത്തുക്കള് അവരൊക്കെ മാർഗം കാണിച്ച് മാതൃക നിറച്ചുവെച്ച ജീവിതത്തിന്റെ വിശുദ്ധമായ വെളിച്ചം വിരിച്ച് കടന്നു പോയപ്പോ ഈ സമൂഹത്തിന്റെ മുമ്പിൽ മാതൃകയുണ്ടായി. ഞാൻ പറയുന്നത്, നമ്മൾ ഇന്ന് കൃത്യമായി ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കാരണം, അല്ലെങ്കിൽ ഇസ്ലാമികമായ ചുറ്റുപാടിൽ ജീവിക്കാൻ കാരണം, എന്റെ പ്രിയപ്പെട്ടവരെ, അതാരുടെയും ഔദാര്യമല്ല. അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആരിഫുകളായ പണ്ഡിതന്മാർ അവർ വലിയ ത്യാഗം ചെയ്ത് ഇവിടെ മദ്രസ ഉണ്ടാക്കി, പള്ളി ഉണ്ടാക്കി, ദീന് പഠിക്കാനുള്ള സാഹചര്യം രൂപപ്പെടുത്തി അത് സംരക്ഷിച്ചത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കണം, മഹാനായ പാങ്കിൽ അഹമ്മദ് കുട്ടൂസിലേറെ, അതുപോലെ തന്നെ മഹാനായ ബാഫക്കുത്തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ വലിയ മഹാന്മാരല്ലേ, അള്ളാഹുവിന്റെ വലിയ മഹത്തുക്കളല്ലേ. മഹാനായ പാണക്കാട്ട പി എം എസ് എഫ് കോയത്തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ വലിയ മഹത്തുക്കളല്ലേ. ഞാൻ പറയുന്നത്, അവരൊക്കെ കാണിച്ചു തന്ന ഒരു മാർഗമുണ്ട്, അവരൊക്കെ കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. അവരേത് വഴിയാ പരിചയപ്പെടുത്തിയതെന്നറിയോ? ഈ നാടെന്ന് പറഞ്ഞാൽ, കേരളം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രബോധനം നടത്തുന്ന കാലത്ത്, മക്കത്തും മദീനത്തും ജീവിക്കുന്ന കാലത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തെത്തിയ നാടാണ് ഈ കേരളം എന്ന് പറഞ്ഞാൽ. ആ കേരളത്തിലേക്ക് സഹാബാക്കളാണ് വിശുദ്ധ ദീനിന്റെ പ്രബോധനം എത്തിച്ചു തന്നത്, ഇസ്ലാമിന്റെ വെളിച്ചം കൊണ്ടുവന്ന് നമുക്ക് കാണിച്ചു തന്നത്, അള്ളാഹുവിന്റെ മഹത്തുക്കളായ സഹാബത്ത. അതുപോലെ തന്നെ അവരെ കണ്ട് അവരെ തുടർന്ന് വന്ന താബീഉകളാണ് ഇവിടെ പ്രബോധനം നടത്തിയത്. ഒരുപാട് പള്ളികൾ, ഡസണിലധികം പള്ളികൾ ഉണ്ടാക്കി ഇവർ ഖാലിമാരായി, ഹബീബുമാരായി, മുദരിസുമാരായി. അതിനുശേഷം പൊന്നാനിയിലെ മഹദൂമുമാർ, കോഴിക്കോട്ടെ ഖാലിമാർ, അവരൊക്കെയാണ് ഈ സമൂഹത്തിന് ആഭിജാത്യബോധമുള്ള, പ്രൗഢിയുള്ള, ഉന്നതമായ ഇസ്ലാമിന്റെ വേരിൽ നിലയുറപ്പിക്കാൻ കാരണമായത്. അവരുടെ കൃത്യമായ ശിക്ഷണത്തിലൂടെ, കൃത്യമായ സംരക്ഷണത്തിലൂടെയായിരുന്നു. ഞാൻ പറയുന്നത്, നമ്മൾ നിർവഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സംശയമുണ്ടാവാൻ പാടില്ല. നമ്മൾ മൗലിദ് ഓതുമ്പോ നമുക്ക് സംശയമുണ്ടാവാൻ പാടില്ല. നമ്മൾ മൗലിദ് ചൊല്ലുമ്പോ നമുക്ക് സംശയമുണ്ടാവാൻ പാടില്ല. റബീഉൽ അവ്വൽ മാസം വരുമ്പോ സംശയം ജനിപ്പിക്കാനും ആളുകളുടെ മനസ്സിൽ ഈമാൻ ഇളക്കാനും പല ആളുകളും പുറപ്പെടും. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മനസ്സുറപ്പോടെ, കൃത്യമായ കരുത്തോടെ, മനക്കരുത്തോടെ, ബലത്തോടെ നമ്മൾ ചെയ്തു, നമ്മൾക്ക് മുൻഗാമികൾ ചെയ്തു കാണിച്ചു തന്ന ഒരു മാർഗം അതൊരിക്കലും വലിച്ചെറിയാൻ, നമ്മൾ ഒരുക്കമല്ലെന്ന് മനസ്സുറപ്പോടെ പറയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ അറിയില്ലേ, നമ്മൾ ഇന്ന് മൗലൂദ് ഓതിയിട്ടാ തുടങ്ങിയത്, ആക്രമ ചൊല്ലിയിട്ടാ ഇന്ന് സദസ് തുടങ്ങിയത്, മംഗോസ് മൗലൂദിലെ ആദ്യത്തെ ഹദീസ് ഓതിയതിന്റെ ബൈത്ത് ചൊല്ലിയിട്ടാ നമ്മൾ തുടങ്ങിയത്. മഹാനായ മഹാത്മാക്കളായ അള്ളാഹുവിന്റെ മഹത്തുക്കളായ ബദ്രീങ്ങളുടെ നാമം ഉച്ചരിച്ചിട്ടാ നമ്മൾ തുടങ്ങിയത്. ഇത് നമുക്ക് ആര് കാണിച്ചു തന്ന മാർഗമാ? ഇത് ആര് കാണിച്ചു തന്ന വഴിയാ? ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നല്ലവരായ സഹോദരിമാരെ, ഉമ്മമാരെ, നമ്മുടെ വീടുകളില് റബീഉൽ കഴിയുന്നതിന് മുമ്പ് ഒരു മൗലിദിന്റെ സദസ്സെങ്കിലും നമ്മൾ സംഘടിപ്പിക്കണം. എസ് കെ എസ് എസ് എഫിന്റെ മക്കള്, എസ് കെ എസ് എസ് എഫിന്റെ ചെണ്ണക്കുട്ടികള്, എസ് കെ എസ് എസ് എഫിന്റെയും സഹചാരിയുടെയും വികായുടെയും കർമ്മധീരരായ പ്രവർത്തകർ വിളിച്ചു ചേർത്തപ്പോ വളരെ ആവേശത്തോടെ എത്തിച്ചേർന്ന ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ വീടുകളില് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരന്മാരെ, നമ്മുടെ വീടുകളിൽ മൗലൂദ് ഓതുന്ന സാഹചര്യം ഉണ്ടാവണം. ഒരിക്കലും സംശയത്തിന്റെ കണിക ബാക്കി വെച്ചിട്ട് അത് ഒഴിവാക്കുന്ന അവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. ഇതാരാ നമുക്ക് പഠിപ്പിച്ചതെന്ന് അറിയോ? മഹാനായ മഹദൂമ തങ്ങള മംഗൂസ് മൗലിദ് ഉണ്ടാക്കിയത്. ഇപ്പൊ ഈ സംഭവം തന്നെ നടക്കുമ്പോ കുറെ ആളുകൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ 10-11 ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ടിട്ട് ആളുകളെ ഈമാൻ ഇളക്കുന്ന രീതിയിൽ, ഈമാൻ ഇളക്കം വരുത്തുന്ന രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. ഒരൊറ്റ കാര്യം നമുക്ക് പറയാനുള്ളൂ, ഇവരൊക്കെ ചോദിക്കുകയാണ്. നമ്മളിപ്പൊ കാര്യം മനസ്സിലാക്കണം, ലോകത്ത് ഇങ്ങനെ കാര്യങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ ഇവിടെയുള്ളൂ. ഏത് വല്യമ്മയുടെയും വല്യപ്പയുടെയും കയ്യിൽ ഇന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പറ്റുന്ന നെറ്റ് സൗകര്യമുള്ള ഫോണാ, ഏത് കുട്ടിയുടെ കയ്യിലും ഫോണാണ്. ഈ ഫോൺ എടുത്തിട്ട് നിങ്ങൾ പരിശോധിക്കും, മൗലിദ് പ്രോഗ്രാം ഇൻ പാകിസ്ഥാൻ, മൗലിദ് പ്രോഗ്രാം ഇൻ സുഡാൻ, മൗലിദ് പ്രോഗ്രാം ഇൻ ഈജിപ്റ്റ്, മൗലിദ് പ്രോഗ്രാം ഇൻ ലണ്ടൻ, മൗലിദ് പ്രോഗ്രാം ഇൻ ഇറാൻ, മൗലിദ് പ്രോഗ്രാം ഇൻ ഇറാഖ് എന്ന് പറഞ്ഞിട്ട് ലോക രാജ്യങ്ങളിൽ നടക്കുന്ന മൗലിദ് പ്രോഗ്രാമുകളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കൂ. അത് അടിച്ചു നോക്കിയാൽ കൃത്യമായി ചിത്രം കാണും. ഒരു പക്ഷേ അതിന്റെ 10-1 പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത്രയും വലിയ പടുകൂറ്റം റാലികൾ അവിടെ നടക്കാറ്, വലിയ വലിയ മൗലിദിന്റെ സദസ്സുകൾ, പാകിസ്ഥാനുള്ള മൗലിദ് സദസ്സ്, ഒരുപാട് സംഗമങ്ങൾ. നമ്മളിത് പറയുമ്പോ ഇവിടെ വന്നിട്ട് കുറച്ച് ആളുകൾ ചോദിക്കുക, അങ്ങനെ ചൊല്ലാൻ പറ്റുമോ, ഇങ്ങനെ ചൊല്ലാൻ പറ്റുമോ, സ്വഹാബത്ത് ചൊല്ലിക്കണോ, മുമ്പ് ചൊല്ലിക്കണോ, നബി കാണിച്ചു തന്നോ, നബി പറഞ്ഞോ, നബി പറഞ്ഞു. നമ്മളിവിടെ ചൊല്ലലുണ്ട്, എല്ലാവർക്കും മനപ്പാടമുള്ള ബൈഹാട്ടായ ഒരു വാക്കാണ്. ഈ ബൈത്ത് എല്ലാവർക്കും അറിയാം. ഈ ബൈത്ത് ആര് ചൊല്ലിയതാ? ഈ ബൈത്ത് ആരുണ്ടാക്കിയതാ? മഖ്ദൂം ഉണ്ടാക്കിയതാണോ? ഏതെങ്കിലും മൂലയർ ഉണ്ടാക്കിയതാണോ? ഏതെങ്കിലും മുസ്ലിയർ ഉണ്ടാക്കിയതോ? നാട്ടുമ്പുറത്തെ മുസ്ലിയർ ഉണ്ടാക്കിയതാണോ? അല്ലല്ലോ. പിന്നെ എന്തേ,
മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് മുത്തു റസൂലുള്ള കടന്നു വന്നപ്പോ മദീനയുടെ ബോർഡറിൽ കടന്നു ചെന്ന് മദീനയുടെ ബോർഡറിൽ എത്തിയ പിഞ്ചു മക്കളടക്കമുള്ള മദീനത്തെ അസ്അദ് ഇബ്നു സുറാറ തങ്ങളുടെ നേതൃത്വത്തിലുള്ള കൊച്ചു കൊച്ചു സഹാബാക്കൾ അടക്കം വന്നിട്ട് അവർ കാത്തു നിൽക്കുക റസൂലുള്ളാനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുക കാണാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ ആദ്യത്തെ കാഴ്ച കണ്ടപ്പോ സഹോദരങ്ങളെ, നമ്മൾ ചൊല്ലുന്നത് മഹാത്മാക്കൾ കാണിച്ചു തന്ന മാർഗമാണ്. നമ്മൾ ചൊല്ലുന്നത്, നമ്മൾ നിർവഹിക്കുന്നത് മഹാത്മാക്കൾ കാണിച്ചു തന്ന സത്യത്തിന്റെ പന്താവാണ്. അതിൽ നിലയുറപ്പിക്കാനും മനസ്സുറപ്പിക്കാനും നമ്മൾ കരുത്ത് കാണിക്കണം. ഒരു കാലത്ത് പ്ലാഗും ബസൂരൊക്കെ പടർന്നു പിടിച്ചിരുന്ന ഒരു കാലത്ത്, വല്ലാതെ പ്ലാഗും ബസൂരൊക്കെ പടർന്നു പിടിച്ചിട്ട് ഒരു വീട്ടിൽ നിന്ന് ഒന്നും രണ്ടും മയ്യത്ത് ഒരു ദിവസം ഇറക്കിക്കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ അടക്കം ചെയ്തിരുന്ന ഒരു കാലം 1960s മുമ്പ്, അതിനും മുമ്പ് അങ്ങനൊക്കെ വല്ലാതെ പ്ലാഗും ബസൂരും പടർന്നു പിടിച്ചപ്പോ മഹാനായ മഖ്ദൂമ തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് പ്ലാഗും ബസൂരും പടർന്നു പിടിച്ചപ്പോ അന്നത്തെ ജനത ചെന്ന് അവർ പരിഹാരത്തിന് നേരെ പോയത് പൊന്നാനിപ്പള്ളിയിലേക്കാണ്. മഖ്ദൂമിന്റെ അടുത്ത് ചെന്നിട്ട് പറയാൻ, ഞങ്ങൾക്ക് മരുന്ന് വേണം, ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിന്റെ പരിഹാരം വേണം. മഹാനായ മഖ്ദൂമ തങ്ങൾ ആദ്യം ആലോചിക്കുന്നത് ഇമാം ബൂസൂരി തങ്ങളെയാണ്. എന്റെ കാര്യം, മരണം മാടി വിളിക്കുന്ന നേരത്ത്, ശരീരക്ഷയം ബാധിച്ചിട്ട് മരണം മാടി വിളിക്കുന്ന നേരത്ത് തനിക്ക് തന്റെ ശരീരക്ഷയം മാറ്റിയെടുക്കാനും രക്ഷയുടെ സൂര്യോദയം കാണാനും കാരണമായത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹു എഴുതിയതാണ്, ബുർദ ബൈത്ത് ചൊല്ലിയതാണ്, ബുർദ ബൈത്ത് എഴുതിയതാണ്. ഇന്നലെ നമ്മുടെ പരിപാടി ആരംഭിച്ചത് ബുർദ ബൈത്ത് പാടിയിട്ടാ. ആ ബുർദ ബൈത്ത് ആരെഴുതിയതെന്നറിയോ? മഹാനായ ഇമാം ബൂസൂരി തങ്ങള് മരണക്കടക്കയിൽ കിടന്ന് എഴുതിയതാ. മരണം മാടി വിളിക്കുന്ന നേരത്ത് ക്ഷയം ബാധിച്ച കാലത്ത് എഴുതിയതാണത്. ആ വരി എഴുതിയ മഹാനായ ഇമാം ബൂസൂരി തങ്ങളെ ഓർത്തിട്ട് മഖ്ദൂമ് എഴുതിയതാ മങ്കൂസ് മൗലിദ്. എന്തേ, നാട്ടിൽ പ്ലാഗ് വന്നപ്പോ പുരട്ടാൻ ഒരു മരുന്ന്, പുരട്ടാൻ മരുന്ന് തൊലിപ്പുറത്തല്ല, മനസ്സിനകത്ത് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടിപ്പാർപ്പിക്കുക, അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹു ചെയ്യുക, ചൊല്ലുക. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, നിങ്ങളുടെയൊക്കെ വലിയ വലിയ പ്രതീക്ഷയോടെ, വലിയ ആവേശത്തോടെ ഇവിടെ എത്തിച്ചേർന്ന എന്റെ സഹോദരന്മാർ, സ്നേഹതിഥികളായ ഉപ്പമാർ, നല്ലവരായ സഹോദരിമാർ, ഉമ്മമാർ, എല്ലാവരെയും എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കൃത്യമായി ചെയ്യേണ്ടത്, കാലം പിഴച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകവും നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ണും സാഹചര്യവും കേൾക്കുന്ന കാഴ്ച കേൾക്കുന്ന സാഹചര്യം ഒക്കെ പിഴച്ചുകൊണ്ടിരിക്കുക. ഈ പിഴച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില്, ഈ പിഴച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയില് നമ്മൾ നന്നാവണം, നമ്മുടെ മക്കൾ നന്നാവണം, നമ്മുടെ മക്കളെ SKSSF പ്രവർത്തനത്തിലേക്ക്, SKSSF പ്രവർത്തകരായി രൂപപ്പെടുത്തണം, അതിനുവേണ്ടി പ്രചോദിപ്പിക്കണം. നോക്കൂ, നിങ്ങള് പ്രളയം നടന്ന സന്ദർഭത്തില് SKSSF കർമ്മധീരരായ വിക്കായയുടെ വളണ്ടിയർമാർ, ആയിരക്കണക്കിന് വളണ്ടിയർമാർ, അവരുടെ സേവന പ്രവർത്തനം ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകമാകെ ചർച്ച ചെയ്യുന്ന വിധത്തില് SKSSF കർമ്മധീരരായ വിക്കായയുടെ വളണ്ടിയർമാരുടെ സേവന പ്രവർത്തനങ്ങള് അത്രമാത്രം കൃത്യമായ രീതിയിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ടെങ്കിൽ SKSSF മുന്നോട്ട് വെക്കുന്നത് സാമൂഹിക സേവനമാണ്, SKSSF മുന്നോട്ട് വെക്കുന്നത് സാമൂഹിക സമുദ്ധാരണമാണ്, സമസ്ത മുന്നോട്ട് വെക്കുന്നത് സമൂഹത്തെ സാംസ്കാരികമായ ആഭിജാത്യ ബോധത്തിൽ അഭിമാനത്തോടെ നിലനിർത്തുന്ന അസ്തിത്വ ബോധം നിലനിൽക്കുക എന്നതാണ്. അതിന് മഹാത്മാക്കൾ കാണിച്ചു തന്ന മാർഗം. അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആരിഫുകളായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ, പാങ്ങലുസ്താദ് മുതൽ, മഹാനായ ശംസുൽ ഉലമ മുതൽ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് മുതൽ, മഹാനായ കോട്ടുമണി ഉസ്താദ് മുതൽ, ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന മഹത്തുക്കളായ സയ്യിദി മഹത്തുക്കളായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും, മഹാനായ ജിഫ്രി മുത്തുക്കോയത്തങ്ങളും, മഹാനായ ആലിക്കുട്ടി ഉസ്താദും, അതുപോലെ മഹാപണ്ഡിതന്മാർ MP ഉസ്താദ് അടക്കമുള്ള മഹാപണ്ഡിതന്മാർ, സയ്യിദന്മാർ, അള്ളാഹുവിന്റെ ആരിഫുകൾ അടക്കമുള്ള വലിയ മഹത്തുക്കൾ നമുക്ക് നേതൃത്വം നൽകുമ്പോ ഈ മാർഗത്തില് ശക്തമായ മനസ്സുറപ്പോടെ കരുത്തോടെ നമ്മൾ നിലനിൽക്കുക, നമ്മുടെ മക്കളെ നിലയുറപ്പിക്കുക, നമ്മുടെ മക്കളെ പ്രചോദിപ്പിക്കുക, ആ വഴിയിലേക്ക് നമ്മുടെ മക്കളെയോ പ്രേരിപ്പിക്കുക. നമുക്ക് അള്ളാഹു എല്ലാ നിലക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ.